അസ്സലാമു അലൈക്കും, നമസ്കാരം ഫ്രണ്ട്സ്. ഇൻസൾട്ട് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് വളരെ കാലം മുമ്പ് തന്നെ തെളിയിച്ചു തന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ, അല്ലെങ്കിൽ മുഴുവൻ പേര് കേട്ടാൽ, തീർച്ചയായും നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഫെറോഷ്യോ ലംബോർഗിനി. ആ ലംബോർഗിനി എന്ന പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. തീർച്ചയായും യുവാക്കളുടെ ഇടയിൽ ആ പേരെന്തായാലും കേട്ടിട്ടുണ്ടാവും. ആ വാഹനത്തിന്റെ ഇത്രയും വലിയ വിജയത്തിന് പിന്നിൽ എന്തായിരുന്നു കഥ? ഈ ഒരു ചെറിയ ഇൻസൾട്ടിന്റെ ഒരു കഥയുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ചെറുങ്ങനെ ഒന്ന് കടന്നു പോകാം. ഫെറോഷ്യോ 1916 ഇറ്റലിയിലായിരുന്നു ജനിച്ചത്. ഇറ്റലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കർഷകരായ മാതാപിതാക്കൾക്കായിരുന്നു ഫെറോഷ്യോ ജനിച്ചത്. അപ്പോൾ ചെറുപ്പത്തിലെ അച്ഛൻ്റെ കൂടെ കൃഷി ആവശ്യത്തിനായി സഹായത്തിനൊക്കെ ഇവർ പോകാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൃഷിയിൻ്റെ അടുത്ത് വരുന്ന ട്രാക്ടറുകളൊക്കെ വരുമല്ലോ, ഈ കൃഷിയുടെ ആവശ്യത്തിനായി അവിടെ കാർഷിക ആവശ്യത്തിനൊക്കെ ട്രാക്ടറുകൾ വരുമ്പോൾ അത് കേടാവുമ്പോൾ ഫിറോഷിയുടെ പിതാവ് അത് ശരിയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ അച്ഛൻ്റെ കൂടെ ഇത് നോക്കി പഠിച്ച് അതിലൊരു വാസന തന്നെ ചെറുപ്പത്തിലെ ഈ ഫിറോഷിയോ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്ന് വന്ന് അപ്പോൾ അച്ഛന് തന്നെ ഇത് മനസ്സിലായി തുടങ്ങി. കാരണം ചെറിയ ചെറിയ റിപ്പയറൊക്കെ ഫിറോഷിയോ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെ ഇടയിലും ഫിറോഷിയോക്ക് അത്യാവശ്യം നല്ല പേര് വന്നു തുടങ്ങി. അപ്പോൾ അച്ഛനും മനസ്സിലായി ചെറുപ്പത്തിലെ ഇദ്ദേഹത്തിന് ഇതിലുള്ളൊരു വാസനയുണ്ട്. പക്ഷേ അന്നത്തെ കാലം അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു കാലമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് ഇവർ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ യുദ്ധാവശ്യത്തിനായി ഫിറോഷിയോ മനസ്സില്ലാ മനസ്സോടെ കൂടിയാണെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് പട്ടാളക്കാരനായി പോയി. അങ്ങനെ യുദ്ധത്തിന് പോയത് മനസ്സില്ലാ മനസ്സോടുകൂടി ആയിരുന്നെങ്കിലും അത് ഫിറോഷിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. കാരണം അവിടെ വരുന്ന മിക്ക വാഹനത്തിൻ്റെയും റിപ്പയറിംഗ് ചെയ്തിരുന്നത് ഫിറോഷിയോ തന്നെയായിരുന്നു. അപ്പോൾ യുദ്ധത്തിന് വരുന്ന വാഹനം നമുക്കറിയാം, വലിയ വലിയ വാഹനങ്ങളൊക്കെയാണ് വരാം, പല തരത്തിലുള്ള വാഹനങ്ങൾ. ഇതിൻ്റെയൊക്കെ റിപ്പയറിംഗ് കണ്ടുപഠിച്ചും ചെയ്തും ഇദ്ദേഹം അതിൽ നല്ലൊരു അഗ്രഗണ്യം തന്നെ ആയി മാറി. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ചെറിയ രീതിയിൽ ഒരു ട്രാക്ടറിൻ്റെ റിപ്പയറിംഗ് കമ്പനി തന്നെ തുടങ്ങി. അങ്ങനെ റിപ്പയറിംഗ് കമ്പനിയൊക്കെ തുടങ്ങി. അത് അത്യാവശ്യം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഒക്കെ വെച്ച് നല്ലൊരു വൻ വിജയം തന്നെ ആയി മാറിയത്. അങ്ങനെ വിജയിച്ച ഉടനെ അദ്ദേഹം ഈ കാറിലും സ്പോർട്സ് കാറിലൊക്കെ അത്യാവശ്യം നല്ല കമ്പമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഫെറാറി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ ഫെറാറി നല്ലൊരു സ്പോർട്സ് കാർ തന്നെ, ഇന്നും ഫെറാറി അത്യാവശ്യം എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന നല്ലൊരു സ്പോർട്സ് കാർ തന്നെയാണ്. അങ്ങനെ ഫെറാറി വാങ്ങാനുള്ള ഉദ്ദേശത്തിൽ അയാൾ പോയി ഷോറൂമിൽ പോയി ഫെറാറി വാങ്ങി, ഒരു ഫെറാറി സ്വന്തമാക്കി. അങ്ങനെ കുറച്ചു കാലം ഓടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ ക്ലച്ചിൽ ചെറിയൊരു എന്തോ ഒരു പ്രശ്നമുള്ളതായി അദ്ദേഹത്തിന്. കാരണം സാധാരണക്കാരന് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നല്ലൊരു ടെക്നീഷ്യനായ ഇദ്ദേഹത്തിന് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു. ഇത് ക്ലച്ചിൻ്റെ പ്ലേറ്റിലോ അത് അല്ലെങ്കിൽ അതിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി ഒന്ന് ശരിയാക്കിയെടുത്താൽ ഫെറാറി നല്ല വണ്ടി തന്നെയാവും. അങ്ങനെ ഫെറാറിയുടെ മുതലാളിയായ എൻസോ ഫെറാറിയെ നേരിട്ട് കാണാനുള്ള ഒരു നല്ലൊരു അവസരം ഫെറോഷ്യോക്ക് കിട്ടുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ എൻസോ ഫെറാറിയെ നേരിട്ട് കണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഒക്കെ നിങ്ങളുടെ വെഹിക്കിളിനുണ്ട്, ഈ ഫെറാറിക്ക് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഫെറാറി ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സ്പോർട്സ് കാറായി മാറുമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇദ്ദേഹം പറഞ്ഞു. അത് ഫെറാറിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എവിടെ കിടക്കുന്ന ഒരു ചെറിയൊരു കർഷകനായ ഇദ്ദേഹം, ട്രാക്ടറൊക്കെ ഓടിച്ച് നടക്കുന്ന ഇദ്ദേഹം, പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടായപ്പോൾ നമ്മുടെ ഇത്രയും വലിയ കമ്പനി, ഇത്രയും വലിയൊരു മൾട്ടി ബില്യൺ കമ്പനിയായ ഫെറാറി ഉപദേശിക്കാൻ വേണ്ടി ഈ ഒരാൾക്ക് എന്താണ് അതിനുള്ള അർഹത എന്താണെന്ന് മുഖത്ത് നോക്കി ചോദിച്ചു. അത് ഫെറോഷ്യോക്ക് വളരെയധികം മനസ്സിന് നല്ലൊരു വേദന ഉണ്ടാക്കി. അങ്ങനെ അപമാനിതനായി അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന ഫെറോഷ്യോ ഒരു നിമിഷം തീരുമാനമെടുക്കുകയാണ്. ഞാൻ സ്വന്തമായി ഒരു സ്പോർട്സ് കാർ കമ്പനി തുടങ്ങുകയാണ്, എന്തുകൊണ്ട് എനിക്കത് ആയിക്കൂടാ. അങ്ങനെയാണ് 1963 ലംബോർഗിനിയുടെ ആദ്യത്തെ മോഡൽ മാർക്കറ്റിൽ ഇറങ്ങുകയാണ്, ലംബോർഗിനി 350 GTV. അത് മാർക്കറ്റിൽ നല്ലൊരു പേര് തന്നെ സൃഷ്ടിക്കുന്നു. ആളുകളുടെ ഇടയിൽ അത് നല്ല വാഹനമാണെന്നുള്ള നല്ല ഫീഡ്ബാക്ക് തന്നെ ആ വാഹനത്തിന് കിട്ടുന്നു. അങ്ങനെ അതിലുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റിക്കൊണ്ട് അദ്ദേഹം പിന്നെയും ഒരു മോഡൽ ഇറക്കുകയാണ്, ലംബോ 350 GT. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. നമുക്കറിയാം, ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ലംബോർഗിനി ഇന്ന് എവിടെ കിടക്കുന്നു? ആ ഒരു ചെറിയ ഇൻസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഫെറാറിക്ക് ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റിൽ വരുന്നത്. ആരെയും ചെറുതായി കാണരുത്,
ആരുടെ അഭിപ്രായവും നമ്മൾ ചെറുതായി കാണരുത്. മറുഭാഗത്താണെങ്കിലോ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മുടെ നല്ലൊരു ആശയത്തെ തള്ളിവിടുകയാണെങ്കിൽ അവിടെ തളർന്നു പോകരുത്. നിങ്ങളുടെ മനസ്സ് അത് ശരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി മുന്നോട്ട് പോവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയകരമായി എടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആരുടെയെങ്കിലും വാക്കിന് മുന്നിൽ പതറാതെ നിങ്ങളതിൽ നിന്നും മുന്നോട്ട് തന്നെ പോകണമെന്നാണ് അതിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു പാഠം. അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് ഫെറോഷ്യ ലംബോർഗിനിയും പറഞ്ഞത്. ആ ഒരു അപമാനിതനായി ഞാൻ ഇറങ്ങിയതിൽ ഞാൻ മനസ്സ് വിഷമിച്ച് അതിൽ നിന്നും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ മൂടിതനായി നിന്ന് പോയി ഒന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വലിയൊരു കമ്പനി ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ എൻ്റെ ദൃഢനിശ്ചയത്തിൽ മുന്നോട്ട് പോയി ഇതാ ഇവിടെ നിൽക്കുന്നു. അതിൽ നിന്ന് നമുക്കെല്ലാവർക്കും വലിയ പാഠങ്ങളുണ്ട്. രണ്ട് ഭാഗത്തും ആരെങ്കിലും ഒരു ആശയമായി വന്നാൽ അത് കേൾക്കാനുള്ള മനസ്സും അതിൽ നിന്നും എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലതാണെങ്കിൽ അത് എടുക്കാനുള്ള മനസ്സും നാം കാണിക്കണം. ഈ ഒരു ചെറിയ കഥയാണ് എനിക്ക് നിങ്ങളെ മുമ്പിൽ നമ്മുടെ ഇത്രയും വലിയൊരു കമ്പനിയെക്കുറിച്ച് ഈ ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.